നമുക്ക് ഇന്നും ടെസ്റ്റ് വർക്കുണ്ട്. ഇന്നത്തെ ടെസ്റ്റ് വർക്ക് കൊട്ടാരക്കരയാണ്, കൊട്ടാരക്കരയിലോട്ടാണ് പോകുന്നത്. ഇന്നത്തെ ടെസ്റ്റ് വർക്കിനെ കാണിക്കാനുള്ളത് മഹേന്ദ്രയുടെ മാക്സിമോ എന്ന് പറയുന്ന ഒരു ഗുഡ്സ് വാഹനമാണ്. ഇന്നത്തെ ടെസ്റ്റ് വർക്കിന് എൻ്റെ അനിയനും ഉണ്ട്, നെൽബിൻ എന്നാണ് പേര്. എൻ്റെ അനിയനും ഉണ്ട്, എൻ്റെ അനിയനാണ് വാഹനം ഓടിക്കുന്നത്. ഗൈസ്, പിന്നെ പുതിയതായിട്ട് ചാനലിൽ കൂടെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നില്ല, ചാനൽ മറക്കാമെന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, ലൈക്ക് സബ്സ്ക്രൈബ് ബെല്ലേക്കൺ ഓൺ ആക്കിക്കുക. മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. മഹേന്ദ്രയുടെ മാക്സിമോ എന്ന് പറയുന്ന ഒരു ഗുഡ്സ് വാഹനമാണ് ടെസ്റ്റ് വർക്കിനെ കാണിക്കേണ്ടത്. അതും കൊട്ടാരക്കരയാണ്, കൊട്ടാരക്കരയിലോട്ട് പോവുകയാണ്. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ചാനല്, കാരണം വാച്ച് അവർക്ക് കുറവാണ്, വീഡിയോ കാണുന്നവരുടെ എണ്ണവും കുറവാണ്. ഇന്ന് ടെസ്റ്റ് വർക്കിന് കൊണ്ടുവന്ന വാഹനത്തിൻ്റെ എഞ്ചിൻ നമ്പർ എവിടാ വരുന്നത്, അതുപോലെ തന്നെ ചേസ് നമ്പർ എവിടാ വരുന്നത് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോക്കകത്ത് എൻട്രോയിൽ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഒരു മാക്സിമം ഗുഡ്സ് വാഹനമാണ് ടെസ്റ്റ് വർക്കിന് ഇന്ന് കൊണ്ടുപോകുന്നത്. അത് കൊട്ടാരക്കരയാണ്. അതിൻ്റെ എഞ്ചിൻ നമ്പർ എവിടാ വരുന്നത്, അതിൻ്റെ ചേസ് നമ്പർ എവിടാ വരുന്നത്, അത് ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോ കൊണ്ടാണ് ഇന്ന് വന്നേക്കുന്നത്. ഗൈസ്, ഉള്ളൊന്ന് കാണാൻ ശ്രമിക്കുക, ചാനൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഇത്ര നേരം ഞാൻ തന്നെയായിരുന്നു വാഹനം ഓടിച്ചത്. എൻ്റെ അനിയനും കൂടെ ഉണ്ട്, അനിയൻ്റെ കയ്യിലോട്ട് വാഹനം ഏൽപ്പിച്ചു. അങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത്. അനിയൻ എറണാകുളത്തായിരുന്നു, ഇപ്പം നാട്ടിലുണ്ട്. അങ്ങനെ ടെസ്റ്റ് വർക്കിന് അവനെയും കൂട്ടി. വീട്ടിൻ്റെ ഭാഗത്തോട്ടാണ് പോകുന്നത്, അതായത് ഒരു വളവും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേത്തടി എന്ന് പറയുന്ന സ്ഥലമാകും. ചേത്തടി ഭാഗത്താണ് നമ്മുടെ വീട്. അങ്ങനെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നവരെ ആരും മറക്കരുത്, മറക്കാതെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ടൈം വാച്ച് നല്ല രീതിയിൽ കുറവുണ്ട്, എല്ലാവരും ഒന്ന് വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇതാണ് ചേത്തടി എന്ന് പറയുന്ന സ്ഥലം. ചേത്തടി എന്ന് പേര് വരാനുള്ള കാരണം മെയിനായിട്ട് എനിക്ക് തോന്നുന്നു ഈ തടിമില്ലുണ്ടായോണ്ടായിരിക്കും. അനിയന് ഇപ്പം വാഹനം ഓടിക്കുന്ന എൻ്റെ അനിയന് ഇത് നേരത്തെ ലൈസൻസ് ഒക്കെ എടുത്തെങ്കിലും വാഹനം നല്ലതായിട്ട് ഓടിക്കാൻ അറിയത്തില്ലായിരുന്നു. എനിക്ക് ഇതിനു മുമ്പ് ഷെവർലെറ്റിൻ്റെ ഒരു സ്പാർക്ക് എന്ന് പറയുന്നൊരു വാഹനം ഉണ്ടായിരുന്നു. ആ വാഹനത്തിനകത്താണ് അവനെ സ്റ്റീറിങ് ഇച്ചിരി കൂടെ ബാലൻസ് ആക്കി എടുത്തത്. അത് കഴിഞ്ഞിട്ടാണ് അവൻ നല്ലതായിട്ട് വാഹനം ഓടിച്ചു തുടങ്ങിയത്. നമ്മളിപ്പം കൊണ്ടുവന്ന വാഹനം 2016 മോഡല് മാക്സിമം ആണ്, മാക്സിമം ഗുഡ്സ് എന്ന് പറയുന്നൊരു വാഹനമാണ്. 2016 രജിസ്ട്രേഷൻ വാഹനമാണ്. അതിൻ്റെ ഇൻഷുറും അതിൻ്റെ ബാക്കിയുള്ള പേപ്പറുകളാണ്. ഫീസ് അടച്ചാൽ കിട്ടിയിട്ടില്ല, ഫീസ് അടച്ചത് നമുക്ക് ഗ്രൗണ്ടിൽ ചെല്ലുമ്പം നമ്മുടെ ഏജൻറ്റ് അവിടെ ഉണ്ട്, ഏജൻറ്റിൻ്റെ നിന്ന് പേപ്പർ വാങ്ങിക്കണം. ഇപ്പോൾ ടെസ്റ്റ് വർക്കാണെന്നുണ്ടെങ്കിൽ കൊട്ടാരക്കര RTO ഓഫീസിലോട്ട് നിങ്ങളാരും പോകണ്ട, പള്ളുമുക്കി വെച്ചാണ് ടെസ്റ്റ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഫീസെല്ലാം അടച്ചെങ്കിൽ വണ്ടിയായിട്ട് നേരെ പള്ളുമുക്കിലോട്ട് വന്നാൽ മതി. നമ്മൾ വണ്ടിയൊക്കെ കൊണ്ടുവന്ന് ഒതുക്കിയിട്ട്, അതായത് രണ്ട് പിക്കപ്പിൻ്റെ പുറയിലായിട്ട് നമ്മുടെ മാക്സിമം കിടപ്പുണ്ട്. ഒരു പിക്കപ്പ് കിടപ്പുണ്ട്, അതിൻ്റെ പുറേ ഓട്ടോറിക്ഷ, അതിൻ്റെ പുറേ പിക്കപ്പ്, ഏറ്റവും പുറയിൽ ഒരു മാക്സിമം കിടപ്പുണ്ട്. രണ്ട് പിക്കപ്പിൻ്റെ പുറകിലായിട്ട് നമ്മുടെ മാക്സിമോ, ഇതാണ് നമ്മുടെ മാക്സിമോ. അതിൻ്റെ എഞ്ചിൻ നമ്പർ, അതിൻ്റെ ചേസ് നമ്പർ എവിടെ വരുന്നത്, അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം കാണിക്കുന്നതാണ്. മാക്സിമോയുടെ വലത്ത് സൈഡിൽ ഏറ്റവും പുറേ, അതായത് പുറവശത്തെ വീലിൻ്റെ സൈഡിലാണ് ചേസ് നമ്പർ വരുന്നത്. ഇതാണ് ചേസ് നമ്പർ. ഈ എഞ്ചിൻ നമ്പറിലോട്ടാണ് പോകുന്നത്, അതായത് ഡ്രൈവർ സൈഡല്ല, അതായത് ഇടത്ത് സൈഡ് സീറ്റിൻ്റെ അടിയിലാണ് എഞ്ചിൻ വരുന്നത്. ആ എഞ്ചിൻ്റെ സൈഡിൽ തന്നെ നമ്പർ വ്യക്തമായിട്ട് കാണുന്ന രീതിയിലാണ് എഞ്ചിൻ നമ്പർ കൊടുത്തേക്കുന്നത്. 26426 അതിൻ്റെ ആ സ്റ്റിക്കർ ഒട്ടിച്ചതിൻ്റെ അകത്തും എഞ്ചിൻ നമ്പറുണ്ട്. ആ സ്റ്റിക്ക നല്ല വാഹനങ്ങളൊക്കെ ടെസ്റ്റ് വർക്കിന് കാണിക്കാൻ എളുപ്പമാണ്. ഈ 2015-16 പുതിയ മോഡൽ വാഹനങ്ങൾക്ക് എഞ്ചിൻ നമ്പറും ചേസ് നമ്പറും ഒക്കെ നല്ല നീറ്റായിട്ടും, അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ്, ഇൻഡിക്കേറ്റർ എല്ലാ ഭാഗങ്ങളും നല്ല ക്ലിയറായിട്ട് കത്തിയും നല്ല വൃത്തിയായിട്ട് വരുന്ന വാഹനങ്ങളാണ്.
അങ്ങനെ ഇന്നത്തെ ടെസ്റ്റ് വർക്ക് എല്ലാം കഴിഞ്ഞ് ഇപ്പം ചെങ്ങമനാട് വന്ന് ചെങ്ങമനാട് ഭാഗത്തോടാണ് പോകുന്നത്. ഇനി നേരെ കുന്നിക്കോട് ചെല്ലണം. ആർ സി ഓണർക്ക് വാഹനം ഏൽപ്പിക്കണം. കുന്നിക്കോട് പച്ചല വളവിൻ്റെ ഭാഗത്തായിട്ടുണ്ട്. പച്ചല വളവിൻ്റെ അങ്ങോട്ട് ഇറങ്ങി പോവുകയാണ്. ഇതിലേക്കൂടെ പോകുന്നവരെല്ലാം മാക്സിമം സ്പീഡ് കുറച്ച് ശ്രദ്ധയോടെ കൂടി പോകാൻ ശ്രമിക്കും. ഞാൻ ഒരുപാട് വട്ടം പരിചയപ്പെടുത്തിയൊരു ഷോപ്പാണിത്. അർബൻ മോട്ടോഴ്സ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. കുന്നിക്കോട് വന്നപ്പോൾ അത്യാവശ്യം ബ്ലോക്കാണ്. കാരണം ഒന്ന് കൂടുതലും കെ എസ് ആർ ടി സി ബസ്സുകളാണ് ബ്ലോക്കാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓട്ടോ സ്റ്റാൻഡിൻ്റെ ഭാഗത്തോടാണ് ഇപ്പം പോകുന്നത്. ടി സി ഓർഡിനറി വാഹനങ്ങൾക്ക് അവിടെ നിർത്തി, അതായത് നല്ലതായിട്ട് ഒതുക്കി നിർത്താനുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടും അങ്ങനെ ഒതുക്കാത്ത വാഹനങ്ങളാണിതൊക്കെ. ഓർഡിനറി ബസ്സാണത്, എന്നിട്ടും അത് ഒതുക്കി നിർത്തുന്നില്ല. ഇവിടുത്തെ ഇരുമ്പുകടയിലെ വണ്ടിയാണിത്. 2016 മോഡല് ഒരു ഗുഡ്സ് വാഹനമാണ്. ആ കടയിൽ വണ്ടി കൊണ്ടുവന്നിട്ടു.